ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കെ വി സ്മാർട്ട് സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 9-ലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഡോണ്ട് ടെൽ. അതിനകത്തിലെ എക്സസൈസ് പാർട്ടാണ് പാർട്ട് 2 ആയിട്ടുള്ള ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പം ആദ്യമായിട്ട് ന്യൂ വേർഡ്സ് നോക്കിയാലോ. ന്യൂ വേർഡ്സിലെ ആദ്യത്തെ വാക്കാണ് ഇനഫ്. എന്താണ് ഇനഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലെ അർത്ഥമാണ് ആസ് മച്ച് ആസ് നീഡഡ്, വേണ്ടുവോളം. ഓക്കെ ആണോ? ഇനി അടുത്തതാണ് ചാൻസ്. എന്താണ് ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരം എന്നാണ് മലയാളത്തിലെ അർത്ഥം, പോസിബിലിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ അത് എഴുതുന്നത്. അടുത്ത വാക്ക് ഏതാണ്? ജയിൻ്റ്. ജയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭീമാകാരമായിട്ടുള്ളത്. അപ്പം ഇംഗ്ലീഷിലെ അർത്ഥം ഓഫ് എ ഹ്യൂജ് സൈസ് എന്നാണ്. അപ്പം അടുത്ത വാക്ക് ഏതാണ്? പേഷ്യൻ്റ്. പേഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമയോടെ എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിൽ അതെങ്ങനെയാണ് എഴുതുന്നത്? ടു ബി ഏബിൾ ടു വെയിറ്റ് ഫോർ സംതിങ് ഫോർ എ ലോങ് ടൈം. ഒരുപാട് സമയത്തേക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നാണ് അർത്ഥം. അപ്പം ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിലേക്ക് പോയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യനാണ് ഹൗ ഓൾഡ് ഈസ് ദ സ്പീക്കർ. സ്പീക്കറിന് എത്ര വയസ്സ് ഉണ്ടായിരുന്നു? നമ്മുടെ ഈ പോയത്തിനകത്തിൽ നമ്മുടെ സ്പീക്കറിൻ്റെ വയസ്സ് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പീക്കർ ഒരു കുഞ്ഞു കുട്ടി ആയിരുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. അപ്പം അതാണ് ഞാനിവിടെ ആൻസറായിട്ടും എഴുതിയിരിക്കുന്നത്. കൂട്ടുകാർ, ടീച്ചർ പറയുന്നത് 8 മുതൽ 10 വരെ വയസ്സിനിടയിലായിരിക്കും, അല്ലെങ്കിൽ 5 മുതൽ 10 വരെയുള്ള വയസ്സിനിടയിലായിരിക്കും എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ആൻസർ എഴുതാവേ. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ദ സ്പീക്കർ ഈസ് എ ചൈൽഡ്, ഒരു കുട്ടിയായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് ഹു ആർ ദേ ആൻഡ് ദെം ഇൻ ദി പോയം. ദേ കൊണ്ടും ദെമ്മ് കൊണ്ടും ഈ പോയത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ്? ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ, അച്ഛനെയും അമ്മയെയും ആണ് ഉദ്ദേശിക്കുന്നത്. ദെമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റാൾക്കാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ എഴുതിയാലോ. ദേ ആർ ദ പേരൻസ് ആൻഡ് ദെം ഈസ് ഓൾ ദ പീപ്പിൾ ഇൻ ദി പോയം. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് ഈസ് ദ സീക്രറ്റ് ദ സ്പീക്കർ ഈസ് ഹൈഡിങ്? സ്പീക്കർ ഹൈഡ് ചെയ്യുന്ന സീക്രറ്റ് എന്താണ്, രഹസ്യം എന്താണ്? ആ, നമ്മുടെ സ്പീക്കർ മറച്ച് വെക്കുന്ന, ഹൈഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറച്ച് വെക്കുക, മറച്ച് വെക്കുന്ന സീക്രറ്റ്. സീക്രറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, രഹസ്യം എന്താണ്? ആ, താൻ ഉള്ളിൽ വലിയൊരാളാണെന്നുള്ള സത്യമാണ് നമ്മുടെ സ്പീക്കർ മറച്ച് വെക്കുന്ന രഹസ്യം. അപ്പോൾ ആൻസർ എഴുതിയാലോ. ദ സ്പീക്കർ ഈസ് ഹൈഡിങ് ദ ജെയിൻറ്റ് ഇൻസൈഡ് ഹിം. ജെയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഭീമാകാരമായിട്ടുള്ള ആളെ ആണ് ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. താൻ ഒരു ഭയങ്കരമായിട്ടുള്ള സംഭവമാണ് എന്ന രഹസ്യമാണ് സ്പീക്കർ തൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് പോയാലോ. അടുത്ത ഭാഗത്തിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യൂസിങ് ദ ലെറ്റേഴ്സ് ഓഫ് ദി ഗിവൺ വേർഡ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വേർഡ്സ് ബ്ലാക്ക് ബോർഡ്, മദർ, വെജിറ്റബിൾ, തൗസൻഡ്, ഹെലികോപ്റ്റർ എന്നിവ ആണ്. ആ വേർഡിൽ നിന്നും മേക്ക് 3 വേർഡ്സ്. താഴെ തന്നിരിക്കുന്ന ഡാഷുകളിൽ 3 വേർഡ്സ് എഴുതാനാണ്. എങ്ങനെ എഴുതേണ്ടത്? ഈ വേർഡ്സിന് അകത്തിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് വേണം അതിൻ്റെ തൊട്ടു താഴെ തന്നിരിക്കുന്ന ഫില്ലപ്പിൽ നമ്മൾ എഴുതേണ്ടത്. എക്സാമ്പിൾ അവർ തന്നിട്ടുണ്ട്, ബ്ലാക്ക് ബോർഡ്. അതിൽ നിന്നും BLACK ബ്ലാക്ക് എന്നുള്ള വാക്കുണ്ടാക്കി താഴെ എഴുതിയിട്ടുണ്ട്. അതുപോലെ BOARD ബോർഡ് എന്നുള്ള വാക്ക് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ L മാറ്റിയിട്ട് BACK ബാക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കും വാക്കുണ്ടാക്കാം. MOTHER, മദറിൽ നിന്നും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു വാക്കാണ് അദർ എന്ന് പറയുന്നത്. അതുപോലെ ഹെർ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക്, അതുപോലെ ദ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക്. ഇപ്പം 3 എണ്ണമായല്ലോ. അങ്ങനെ നിങ്ങൾക്കും ഇഷ്ടമുള്ള 3 വാക്ക് നോക്കി കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതാവുന്നതാണ്. ഇനി നമുക്ക് വെജിറ്റബിൾ നിന്നും ഉണ്ടാക്കാവുന്നതാണ്. ഏതാണ്? ടേബിൾ, അതുപോലെ തന്നെ ഏബിൾ, അതുപോലെ തന്നെ ഗെറ്റ് എഴുതാവുന്നതാണ്. ഇനി അടുത്തത് എന്താണ്? തൗസൻഡ്. തൗസൻഡിൽ നിന്നും നമുക്ക് ഏതൊക്കെ വാക്കുണ്ടാക്കാൻ സാധിക്കും? സാൻഡ്. ഓക്കെ ആണോ? അതുപോലെ തന്നെ
ആൻഡ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ വേറെ ഒരെണ്ണമാണ് എസ് ഒ യു എൻ ഡി സൗണ്ട്. ഓക്കെ ആണോ? അപ്പം മൂന്ന് വാക്കായി. ഏതൊക്കെയാണ്? സാൻഡ്, ആൻഡ്, സൗണ്ട്. ഇനിയും വേറെ ഒരുപാട് വാക്കുണ്ടാക്കാൻ പറ്റും. കൂട്ടുകാർ ഏതെങ്കിലും മൂന്ന് വാക്ക് ഇതിൻ്റെ താഴത്തെ ഫില്ലപ്പിൽ എഴുതാൻ മറക്കല്ലേ. അടുത്ത വാക്ക് എന്താണ്? ഹെലികോപ്റ്റർ. ഹെലികോപ്റ്ററിനകത്തു നിന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന വാക്കാണ് ടി ഒ പി, ടോപ്പ്. അതുപോലെ പി ഒ ടി, പോട്ട്. അപ്പം മൂന്ന് വാക്ക് ഉപയോഗിച്ചിട്ട് ടോപ്പും എഴുതാൻ പറ്റും, അതുപോലെ പോട്ടും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അടുത്തത് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് എച്ച് ഇ ആർ, ഹെറ എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ എച്ച് ഒ ടി, ഹോട്ടെന്നും എഴുതാൻ പറ്റും. അപ്പോൾ പോട്ട് എഴുതാം, ടോപ്പ് എഴുതാം, ഹോട്ട് എഴുതാം, അതുപോലെ എൽ ഐ ടി ഇ, ലൈറ്റ് എന്ന് പറയുന്നതും എഴുതാൻ പറ്റും. അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന വാക്കുകളാണിത്. ബ്ലാക്ക് ബോർഡിൽ നിന്നും അവർ തന്നിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ബോർഡ്, ബാക്ക്. മദറിൽ നിന്നും ഹെർ, ഹോം, അതർ. വെജിറ്റബിളിൽ നിന്നും ഏബിൾ, ടേബിൾ, ഈറ്റബിൾ. അടുത്ത തൗസൻഡിൽ നിന്നും സാൻഡ്, സാറ്റ്, സൗണ്ട്. ഹെലികോപ്റ്ററിൽ നിന്നും ടോപ്പ്, പിറ്റ്, പോട്ട്. ഓക്കെയാണോ? ഇനി അടുത്ത ഭാഗത്തിൽ എന്താണ് തന്നിരിക്കുന്നതെന്ന് നോക്കിയാലോ. അടുത്ത ഭാഗത്തിൽ ലുക്ക് അറ്റ് ദീസ് വേർഡ്സ് ഇൻ ദി പോയം. പോയത്തിലകത്ത് ഞാൻ പറഞ്ഞതാണ് സ്ട്രെസ് ചെയ്തിട്ട് ഡി ഒ എൻ അപ്പോസ്ട്രോഫി ടി. ഇതെന്താ വായിക്കുന്നത്? ഡു നോട്ട് എന്നാണ് വായിക്കുന്നത്. അതുപോലെ ഐ അപ്പോസ്ട്രോഫി എം എങ്ങനെ വായിക്കുന്നത്? ഐ ആം. ഇത് ഐ അപ്പോസ്ട്രോഫി എൽ എൽ എങ്ങനെ വായിക്കുന്നത്? ഐ വിൽ. അപ്പം ഡു നോട്ട്, ഐ ആം, ഐ വിൽ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ഡോണ്ട് എന്ന് പറയുന്നത് ഡു നോട്ട്, ആം എന്ന് പറയുന്നത് ഐ ആം, ഐ വിൽ എന്നത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കാം. നൗ റൈറ്റ് ദി ഫുൾ ഫോംസ് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ്. ആ, ഇതുപോലെ ഷോർട്ട് ഫോമിൽ എഴുതിയിരിക്കുന്ന വേർഡ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ അതിൻ്റെ ഫുൾ ഫോംസ് എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ പറയാനുള്ള ഒരു കാര്യം, അവസാനം എസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ തന്നിരിക്കുന്ന വാക്കിൻ്റെ കൂടെ ഈസ് ആയിരിക്കും ചേർന്നിരിക്കുന്നത് എന്നാണ്. അപ്പം ഇറ്റിൻ്റെ കൂടെ ഈസ് ആയിരിക്കും, ഇതിൻ്റെ കൂടെ ദാറ്റ് ഈസ് ആയിരിക്കും, ഇവിടെയാണെങ്കിൽ വാട്ട് ഈസ് ആയിരിക്കും. എളുപ്പമായല്ലോ. ഇനി ക്യാൻ്റ്, എന്നിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി വന്നിട്ട് ടി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം നോട്ട് എന്ന് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടെല്ലാം പറയാൻ പറ്റും. ഇവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? ക്യാൻ പ്ലസ് നോട്ട് ആയിരിക്കും കാണ്ട് എന്ന് എഴുതുന്നത്. ഇതിവിടെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് പ്ലസ് ഈസ് ആയിരിക്കും ഇറ്റ്സ് എന്നെഴുതുന്നത്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈസ് പ്ലസ് നോട്ട് ആയിരിക്കും ഈസിൻ്റ് എന്ന് എഴുതുന്നത്. വാട്ട് പ്ലസ് ഈസ് ആയിരിക്കും വാട്ട്സ് എന്ന് എഴുതുന്നത്. ദാറ്റ് പ്ലസ് ഈസ് ആയിരിക്കും ദാറ്റ്സ് എന്ന് എഴുതുന്നത്. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ദേ വന്നു കഴിഞ്ഞു. കാണ്ട് എന്ന് എഴുതുന്നത് കനോട്ട് അല്ലെങ്കിൽ ക്യാൻ പ്ലസ് നോട്ട്. ഇറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ്. ഈസിൻ്റ് എന്ന് പറയുന്നത് ഈസ് നോട്ട്. വാട്ട്സ് എന്ന് പറയുന്നത് വാട്ട് ഈസ്. ദാറ്റ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ്. അപ്പം ഫുൾ ഫോം നമ്മൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗത്തിൽ എന്താണ്? മേക്ക് സെൻറ്റൻസ് യൂസിങ് ദി ഫോളോയിങ്. ആ, ഇവിടെ തന്നിരിക്കുന്നത് ഷോർട്ട് ഫോമാണ്. ഈ ഷോർട്ട് ഫോംസ് ഉപയോഗിച്ചിട്ട് സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫുൾ ഫോം ആദ്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഹീ ഈസ് എന്നാണ്. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഷീ ഈസ്. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? യു ആർ. ഇതിൻ്റെ ഫുൾ ഫോമാണ് വി ആർ. അപ്പം ഹീ ഈസ്, ഷീ ഈസ്, യു ആർ, വി ആർ എന്നീ നാല് വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഓരോരോ സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഉണ്ടാക്കിയാലോ. ദേ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഹീ ഈസ് വെച്ചിട്ട് എഴുതിയിരിക്കുന്നത് ഹീ ഈസ് എ ഷായ് ബോയ്, അവനൊരു നാണം കുണുങ്ങിയാണ്. ഷീ ഈസ് ദ മോണിറ്റർ ഓഫ് അവർ ക്ലാസ്, അവൾ ഞങ്ങളുടെ ക്ലാസ്സിലെ മോണിറ്ററാണ്. യു ആർ ദ ബെസ്റ്റ് ബ്രദർ, നീ ഏറ്റവും നല്ല ചേട്ടനാണ്. വി ആർ ഫ്രം ദ സെയിം സ്കൂൾ, ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്കൂളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെയാണല്ലോ. അതുപോലെ കൂട്ടുകാരും ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കണേ. അടുത്ത ഭാഗത്തിൽ ഇനി എന്താണ്? നൗ റൈറ്റ് അബൌട്ട് ടു തിങ്സ് യു വിൽ ഡു വെൻ യു ഗ്രോ അപ്പ്. വലുതാകുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യങ്ങളെപ്പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചെറുപ്പകാലത്ത് ചെയ്യണം എന്ന് നമുക്ക് അതിയായ ആഗ്രഹമുള്ള രണ്ട് കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. യു ക്യാൻ ബിഗിൻ ലൈക്ക് ദിസ്, വെൻ ഐ ഗ്രോ അപ്പ് ഐ വിൽ.
ഞാൻ എഴുതിയിരിക്കുന്നത് ഇതാണ് ബിക്കം എ ടീച്ചർ ആൻഡ് ഐ വിൽ ടീച്ച് സ്മാൾ കിഡ്സ് വിത്തൗട്ട് ചാർജിങ് എനി ഫീസ് ആ വലുതാകുമ്പം എനിക്ക് ഒരു ടീച്ചറാകാനാണ് ആഗ്രഹം എന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കും ഞാൻ ഫ്രീ ആയിട്ട് ഫീസൊന്നും തന്നെ വാങ്ങത്തില്ല ഐ വിൽ ഓൾസോ ട്രാവൽ ടു മെനി പ്ലേസസ് ഇൻ ഇന്ത്യ അതുപോലെ ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ ചുറ്റി നടന്ന് കാണുകയും ചെയ്യും ഇനിയും ഒരു ബോയ്സിനാണെന്നുണ്ടെങ്കിൽ സാധാരണ ഇഷ്ടം എന്ന് പറയുന്നത് വലുതാകുമ്പം ഒരു പൈലറ്റായിട്ട് എന്താ പ്ലെയിൻ പറത്താൻ ആയിരിക്കും അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്താണോ ചിലർക്കാണെങ്കിൽ ഷിപ്പിൽ ലോകം മൊത്തം ചുറ്റിക്കറങ്ങാനായിരിക്കും ആഗ്രഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെഴുതാം അതുപോലെ കൂട്ടുകാരുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ സെൻറ്റൻസ് എഴുതാനായിട്ട് ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത് ചൂസ് ആൻഡ് ടിക്ക് ദ വേർഡ്സ് വിത്ത് എ ജേ സൗണ്ട് ജേ ജേ എന്ന് പറയുന്ന സൗണ്ട് വരുന്നതിനെല്ലാം ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളിത് വായിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വായിക്കുന്നത് ജനുവരി ജാ എന്ന് വായിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് ടിക്ക് ചെയ്യാം അടുത്ത എന്താണ് ഗൂസ് അവിടെ നമ്മൾ ഉച്ചരിക്കുന്നത് എങ്ങനെയാണ് ഗ ഗ എന്നാണ് ഉച്ചരിക്കുന്നത് അതുകൊണ്ട് ടിക്ക് ചെയ്യണ്ട ഇതെന്താണ് ജേം ജേം എന്ന് പറയുമ്പോഴത്തേക്കും ജേ ആണ് ഉച്ചരിക്കുന്നത് അതുകൊണ്ട് ടിക്ക് ചെയ്യാം ഇവിടെ ജാം ഓൾറെഡി ടിക്ക് ചെയ്തു അടുത്ത എന്താണ് ജാക്കറ്റ് ജേ ആണ് ടിക്ക് ചെയ്തു അടുത്ത എന്താണ് ജിറാഫ് ജേ ആണ് ടിക്ക് ചെയ്തു അടുത്ത എന്താണ് ഗുരു ഗായാണ് അവിടെ വരുന്നത് അതുകൊണ്ട് ടിക്ക് ചെയ്തില്ല അടുത്ത എന്താണ് ജൂലൈ ജായാണ് വന്നിരിക്കുന്നത് ടിക്ക് ചെയ്തു അടുത്ത എന്താണ് ജെയിൻഡ് ജായാണ് ടിക്ക് ചെയ്തു അടുത്ത എന്താണ് ഗ്രേപ്സ് ഗായാണ് ടിക്ക് ചെയ്തില്ല അടുത്ത എന്താണ് ഗ്രേ ഗായാണ് ടിക്ക് ചെയ്തില്ല അടുത്ത എന്താണ് ജൂൺ ജായാണ് വന്നിരിക്കുന്നത് ടിക്ക് ചെയ്തു അപ്പോൾ ഓക്കെ ആണോ കൂട്ടുകാർക്ക് ജേ എന്ന് പറഞ്ഞിരിക്കുന്ന സൗണ്ട് വരുന്ന വാക്കുകളെല്ലാം മനസ്സിലായല്ലോ ഈ കളറിലുള്ള അക്ഷരങ്ങളെല്ലാം നിങ്ങൾക്ക് ടിക്ക് ചെയ്യേണ്ടതാണ് ഏതൊക്കെയാ ജനുവരി ജം ജാം ജാക്കറ്റ് ജിറാഫ് ജൂലൈ ജെയിൻറ്റ് ആൻഡ് ജൂൺ ഓക്കെ ആണല്ലോ അപ്പം ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് ഞാൻ വരുന്നതാണ് അതുവരെ ബൈ ബൈ ടേക്ക് കെയർ സീ യു